ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാ സ്റ്റാൻഡ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് വീട്ടിൽ തന്നെ അരി പൊടിച്ച് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്നാണ്. അതിന് മുമ്പായിട്ട് രണ്ട് പ്ലേറ്റ് ഞാൻ വാങ്ങിച്ചു, ഒന്ന് നോൾട്ടയുടെയാണ് പിന്നെ ഒന്ന് സെല്ലോ. പ്ലേറ്റ് വാങ്ങിച്ചപ്പോൾ ആദ്യം തന്നെ എന്താ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ തന്നെ വിചാരിച്ചു എനിക്ക് പിന്നെ വീട്ടിൽ തന്നെ പുട്ട് അരി പൊടിച്ച് പുട്ടുണ്ടാക്കുന്ന എങ്ങനെയെന്ന് റെസിപ്പി കാണിക്കാം എന്ന് വിചാരിച്ചു. എങ്കിൽ പിന്നെ നമുക്കതിലേക്ക് പോവാം. ഇത് നോൾട്ട ഒരു പീസിന് 130 രൂപയാണ്. അതുപോലെ തന്നെ ഇതും 130 രൂപയാണ്. ഇത് 2 ഗ്ലാസ് റേഷൻ അരി മട്ടയരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കഴുകി ഉണക്കിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ മട്ടയരി നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത് നൈസായി പൊടിച്ചിട്ടുണ്ട്. നമുക്കത് 1 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വളരെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. പാത്രത്തിൻ്റെ അതിലേക്ക് ചില്ലിട്ട് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരി പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഈ ഹോളിലൂടെ സ്റ്റീം വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്റ്റീം വന്നതിന് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാം. ഈ സ്റ്റീം വരുന്നത് നല്ല മണവും വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പുട്ട് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. നന്നായി വെന്തിട്ടുണ്ട്. അങ്ങനെ ആവി പറക്കുന്ന റേഷൻ അരി കൊണ്ടുള്ള മട്ടരി കൊണ്ടുള്ള പുട്ട് റെഡിയായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ ഇപ്പോൾ ഇനിയൊരു പുട്ടുപൊടി ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള അരി കൊണ്ട് തന്നെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി പൊടിച്ച് നല്ലപോലെ ചല്ലട വെച്ച് അരിച്ചെടുത്ത് നല്ല തനി നാടൻ പുട്ട് റെഡിയാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. അപ്പോൾ എപ്പോഴും പറയുന്നത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലെന്ന ഓപ്ഷനും ആളെന്ന ഓപ്ഷനും പ്രസ് ചെയ്യാനും മറക്കില്ല. ഓക്കെ ദെൻ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.